സ്നേഹനിധികളായ പ്രിയ രക്ഷാകർത്താക്കളെ, അധ്യാപകരെ, കോവിഡ് മഹാമാരി വിതച്ച ഈ വിഷമാവസ്ഥയിൽ കുട്ടികളെ പഠിപ്പിക്കുക എന്ന ധർമ്മം ആത്മാർത്ഥമായി നിർവഹിക്കുന്ന അധ്യാപകരെയും അതിലുപരി രക്ഷാകർത്താക്കളെയും അഭിനന്ദിക്കാതെ ഈ വീഡിയോ ആരംഭിക്കാൻ എനിക്ക് കഴിയില്ല. വിദൂര ക്ലാസ്സുകളുടെ സാധ്യതകൾ ആരായുകയാണ് നമ്മൾ. സൗജന്യവും അല്ലാത്തതുമായ നിരവധി സേവനങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇതിലൊന്നായ ഗൂഗിൾ മീറ്റ് ആണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഗൂഗിൾ മീറ്റ് ഒരു സൗജന്യ സേവനമാണ്. ഗൂഗിൾ നമുക്ക് നൽകുന്ന അനേകം സേവനങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇത്. ഈ വീഡിയോയിലൂടെ ഗൂഗിൾ മീറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ അത് ഉപയോഗത്തിന് തയ്യാറാക്കാം എന്ന കാര്യവും, ഒരു വിദൂര മീറ്റിങ്ങിൽ ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ച് എങ്ങനെ പങ്കെടുക്കാം എന്നീ കാര്യങ്ങളുമാണ് പരിചയപ്പെടുന്നത്. നമുക്ക് ആരംഭിക്കാം. ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ ഗൂഗിൾ മീറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നതാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇതിനുവേണ്ടി നാം ആദ്യമായി ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോയി മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ ഗൂഗിൾ മീറ്റ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. GOOGLE MEET. ഗൂഗിൾ മീറ്റ് എന്ന് സെർച്ച് ചെയ്യുന്ന മാത്രയിൽ തന്നെ ഗൂഗിൾ മീറ്റ് ഗൂഗിൾ LLC എന്ന ഡെവലപ്പർ തയ്യാറാക്കിയ ഒരു ഗൂഗിൾ മീറ്റ് എന്ന ആപ്ലിക്കേഷൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു പച്ച നിറത്തിലുള്ള വീഡിയോ ക്യാമറയുടെ ചിത്രമുള്ള ഒരു ഐക്കണാണ് ഇങ്ങനെയുള്ളത്. ഈ ആപ്ലിക്കേഷനാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇൻസ്റ്റാൾ ബട്ടൺ അമർത്തുക. ഈ വൃത്താകൃതിയിൽ ഇങ്ങനെ കറങ്ങുന്നത് കാണാം. അതിൻ്റെ അർത്ഥം ഇൻസ്റ്റാൾ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇവിടെ എൻ്റെ ഇൻസ്റ്റാൾ പ്രക്രിയ ഏകദേശം പൂർണ്ണമാവുകയാണ്. അത് കഴിയുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എങ്ങനെയാണ് ഗൂഗിൾ മീറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് പരിശോധിക്കുകയാണ്. ഇത് ഒരിക്കൽ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് തുറക്കാൻ കഴിയും. സാധാരണഗതിയിൽ ഇതിൻ്റെ മൊബൈലിൻ്റെ ആപ്പ് ഡ്രോയർ, അതായത് മൊബൈലിൻ്റെ ആപ്ലിക്കേഷൻസ് കാണിക്കുന്ന ഈ ഭാഗത്ത് ഗൂഗിൾ മീറ്റ് എന്ന ഒരു ഐക്കൺ ഇത്തരത്തിൽ കാണേണ്ടതാണ്. ഇതിൽ ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ മീറ്റ് എന്ന് മാത്രമായിരിക്കും ഒരുപക്ഷെ കാണിക്കുക. മീറ്റ് എന്ന ഐക്കണിൽ സ്പർശിക്കുക. അപ്പോൾ ഇത്തരത്തിലൊരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. വെൽക്കം ടു മീറ്റ് എന്ന ഈ ഓപ്ഷൻ. ഞാൻ ഒരിക്കൽ കൂടി ഈ സ്റ്റെപ്പ് ആവർത്തിക്കാം. നമ്മൾ ആദ്യം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്തു, മീറ്റ് തുറന്നു. ഇതുപോലെയൊരു വൃത്താകൃതിയിലുള്ള ചിത്രവും മറ്റുമാണ് നമുക്ക് കാണിക്കുക. To make video calls on Meet, allow access to your device video camera and microphone എന്ന് പറയുന്നുണ്ട് ഇവിടെ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ ആപ്ലിക്കേഷനിൽ നമ്മുടെ മൊബൈലിന് ചില അനുവാദങ്ങൾ നമ്മൾ നൽകേണ്ടതുണ്ട്. നമ്മുടെ മൈക്രോഫോണിൻ്റെയും നമ്മുടെ ക്യാമറയുടെയും അനുവാദങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കണ്ടിന്യൂ അമർത്തുക. അപ്പോൾ കാണുന്ന ഒരു വിൻഡോയിൽ അലോ എന്ന ബട്ടൺ അമർത്തുക. രണ്ടാമത്തെ തവണയും അലോ എന്ന ബട്ടൺ അമർത്തുക. ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ മൈക്രോഫോണും ക്യാമറയും ഉപയോഗിക്കാൻ ഈ ആപ്ലിക്കേഷൻ നമ്മൾ അനുവാദം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സാധാരണഗതിയിൽ നിങ്ങളുടെ മൊബൈലിൽ ലോഗിൻ ആയിട്ടുള്ള അക്കൗണ്ട് ഇവിടെ കാണാവുന്നതാണ്. എനിക്കിവിടെ രണ്ട് അക്കൗണ്ടുകളുണ്ട്. അതിൽ ഞാൻ എൻ്റെ അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. ഇതല്ലാതെ നിങ്ങൾക്ക് അക്കൗണ്ടുകളൊന്നും തന്നെ ഇല്ലെങ്കിൽ ആഡ് അക്കൗണ്ട് എന്ന ഈ ഓപ്ഷനിൽ പോയി നിങ്ങൾക്ക് ഇവിടെ പുതിയ ഒരു അക്കൗണ്ട് ചേർക്കുകയും ഇമെയിൽ അഥവാ ഫോൺ നമ്പർ കൊടുത്തുകൊണ്ട് ഇവിടെ പുതിയ അക്കൗണ്ട് ചേർക്കുകയും അത് വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. തൽക്കാലം ഞാൻ പുറകിലേക്ക് പോകുന്നു. എന്നിട്ട് എൻ്റെ സ്വന്തം അക്കൗണ്ടിലൂടെ ഇതിൽ ലോഗിൻ ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇത്തരത്തിൽ എൻ്റെ അക്കൗണ്ടിലൂടെ ഞാൻ ലോഗിൻ ചെയ്ത ഉടനെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ തന്നെ ഒരു ക്യാമറ, നമ്മുടെ ഫ്രണ്ട് ക്യാമിലൂടെ നമ്മുടെ മുഖം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലൂടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത് മറ്റൊന്നുമല്ല, ഇവിടെ ചില ഐക്കണുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് താഴെ കാണുന്ന നമ്മുടെ മൊബൈൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന രണ്ട് ഐക്കണുകളുണ്ട്. അതാണ് പ്രധാനം. ഒന്ന് ന്യൂ മീറ്റിംഗ് എന്നുള്ള ഏറ്റവും താഴെ കാണുന്ന ഈ ഭാഗവും, അതുപോലെ തന്നെ മീറ്റിംഗ് കോഡ് എന്നുള്ള ഈ ഓപ്ഷനുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലേതാണ് എടുക്കേണ്ടത് എന്നുള്ളത് പറയുന്നതിന് മുൻപ് മറ്റൊരു കാര്യം നമുക്ക് പരിശോധിക്കാം. ഗൂഗിൾ മീറ്റ് ഇപ്പോൾ നമ്മൾ
വിജയകരമായി മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സാധാരണഗതിയിൽ ഒരു മീറ്റിംഗിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ ഒരു ലിങ്ക് വഴിയാണ് ഗൂഗിൾ മീറ്റിൽ നമ്മൾ ജോയിൻ ചെയ്യാറുള്ളത്. അതിനുവേണ്ടി നമുക്ക് ഏത് ആളാണോ നമുക്ക് ആ ലിങ്ക് അയച്ചു തന്നിട്ടുള്ളത്, അത് വാട്സപ്പ് വഴിയോ മെസ്സേജ് വഴിയോ മെയിൽ വഴിയോ മറ്റോ ആകാം. അപ്പോൾ എനിക്ക് വാട്സപ്പ് വഴിയാണ് ഒരു ലിങ്ക് ഇവിടെ അയച്ചു തന്നിട്ടുള്ളത്. ഇവിടെ എൻ്റെ ഒരു സഹപ്രവർത്തക എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഈ ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, സാധാരണ രീതിയിൽ ടാപ്പ് ചെയ്യുന്നു. അപ്പോൾ താഴെ കാണിക്കുന്ന രണ്ട് ഓപ്ഷനുകളിൽ നിന്ന് ഗൂഗിൾ മീറ്റ് അഥവാ മീറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഗൂഗിൾ മീറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന മാത്രയിൽ തന്നെ താഴെ കാണുന്ന പച്ച നിറത്തിലുള്ള ആസ്ക് ടു ജോയിൻ എന്ന ബട്ടണിൽ അമർത്തുക. അങ്ങനെ അമർത്തുമ്പോൾ നമ്മുടെ മീറ്റിംഗ് ആരാണോ നിയന്ത്രിക്കുന്നത്, മീറ്റിംഗ് ആരാണോ ആരംഭിക്കുന്നത്, അതിൻ്റെ ലീഡ് ചെയ്യുന്നതാരാണോ, അയാൾക്ക് ഒരു റിക്വസ്റ്റ് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ റിക്വസ്റ്റ് അയാൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ആസ്ക് ടു ജോയിൻ എന്ന ബട്ടണിൽ തൊട്ടാൽ നമുക്ക് മീറ്റിങ്ങിൽ ചേരാൻ സാധിക്കും. മീറ്റിങ്ങിൽ ചേർന്നതിന് ശേഷം എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. മീറ്റിങ്ങിൽ ഒരിക്കൽ നിങ്ങൾ ചേർന്നു കഴിഞ്ഞാൽ, അതായത് മീറ്റിംഗ് നയിക്കുന്നയാൾ, മീറ്റിംഗ് തയ്യാറാക്കിയിട്ടുള്ള, മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തയാൾ നിങ്ങളെ ജോയിൻ ചെയ്യാൻ അനുവദിച്ചാൽ ഇങ്ങനെ ഒരു വീഡിയോ കാണാൻ സാധിക്കും നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കണം. ഒന്ന്, ഇവിടെ കാണുന്ന വലിയ ചിത്രം, അത് ആരുടെ വീഡിയോ ആരാണോ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അയാളുടെ ആയിരിക്കും, നമ്മുടെ ചിത്രവും ഇവിടെ വരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് താഴെ ആരെല്ലാം മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക്, ഞാൻ ഉൾപ്പെടുന്ന ഒരു മീറ്റിംഗാണിത്, ഇത് എൻ്റെ ഒരു അവതാറാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ സ്ട്രീമിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത ആളുടെ, ഇതുപോലെ ആരൊക്കെ ഇവിടെ പങ്കെടുക്കുന്നുണ്ടോ ആ കാര്യങ്ങൾ ഇവിടെ താഴെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മറ്റൊന്ന്, ഇവിടെ മൂന്ന് ബട്ടണുകൾ നമുക്ക് കാണാം. ഇവിടെ ഈ ഭാഗത്ത്, അതായത് പ്രധാന ഭാഗത്ത്, മെയിൻ ഏരിയയിൽ നമുക്ക് സ്പർശിക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് ബട്ടണുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ തൊടുകയാണ് നിങ്ങൾ വേണ്ടത്. അങ്ങനെ തൊടുകയാണെങ്കിൽ ഒന്ന് ഇവിടെ മൈക്കിൻ്റെ ഒരു ചിത്രം, ഒന്ന് ഫോണിൻ്റെ ഒരു ചിത്രം, ഒന്ന് ക്യാമറയുടെ ഒരു ചിത്രം. ഈ മൈക്കിൻ്റെ ചിത്രത്തിൽ നമ്മൾ തൊടുകയാണെങ്കിൽ നിങ്ങളുടെ ശബ്ദം മറ്റേയാൾക്ക് കേൾക്കാതിരിക്കാനുള്ള ഒരു ബട്ടണാണത്. കേൾക്കാതിരിക്കാനും മറിച്ച് ടോഗിൾ എന്നാണ് അതിനെ പറയുക, മറിച്ച് കേൾക്കുന്ന രീതിയിലാക്കി തീർക്കാനുമാണ് നമ്മളതിനെ ഉപയോഗിക്കുക. ഈ ചിത്രത്തിൽ ഈ കാണുന്ന ചെറിയ ഐക്കണിൽ തൊടുകയാണെങ്കിൽ കോൾ കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവസാനിപ്പിക്കാനാണ് നമ്മളതിനു വേണ്ടി ഉപയോഗിക്കുക. മറ്റേ അവസാനത്തെ ചിത്രം എന്താണ്, നിങ്ങളുടെ വീഡിയോ മറ്റേയാൾ കാണാതിരിക്കാൻ. ഇവിടെ ശബ്ദവും അതുപോലെ തന്നെ ഇവിടെ വീഡിയോയും കാണുന്ന രീതിയിലാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അഥവാ ഇതിൽ നിങ്ങൾ തൊടുകയാണെങ്കിൽ ഇത് ചുവന്ന നിറമായി മാറുകയും ഒരു ക്രോസ് മാർക്ക് ഇവിടെ അടയാളപ്പെടുത്തുകയും ചെയ്യും. നിങ്ങൾ പരിശോധിച്ച് സ്വയം പരീക്ഷിക്കാവുന്നതാണ് ഈ കാര്യം. ഇത് കൂടാതെ മുകളിൽ മൂന്ന് ബട്ടണുകൾ കാണുന്നുണ്ട്. ഓവർഫ്ലോ ബട്ടണാണ് ഇത്, ക്യാപ്ഷൻ്റെ ബട്ടണാണ് ഇത്, ശബ്ദത്തിൻ്റെ ബട്ടണാണ്. ഈ ശബ്ദത്തിൻ്റെ ബട്ടണിൽ അമർത്തിയാൽ നമ്മൾ ആരുടെ ശബ്ദമാണോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ ശബ്ദം ഇല്ലാതാക്കാൻ കഴിയും. അതായത് ബാക്കി പുറമേ നിന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആളുകൾ, മറ്റുള്ള ആളുകളുടെ ശബ്ദം കേൾക്കാതിരിക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. അക്കാര്യവും ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഗൂഗിൾ മീറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇത് കൂടാതെ ഞാനിപ്പോൾ പറഞ്ഞത് ഗൂഗിൾ മീറ്റിൽ എങ്ങനെ ചേരാമെന്നുള്ളതാണ്. ഇത് ലിങ്ക് വഴി ചേരുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇത് കൂടാതെ രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ലിങ്ക് വഴിയല്ലാതെ എങ്ങനെ ജോയിൻ ചെയ്യാം. മറ്റൊന്ന്, നമുക്ക് എങ്ങനെ ഗൂഗിൾ മീറ്റ് ആരംഭിക്കാമെന്നുള്ളത്. ഈ കാര്യങ്ങൾ കൂടി വളരെ ചെറിയ സ്റ്റെപ്പുകളിലൂടെ പരിചയപ്പെടാം. ലിങ്ക് വഴി അല്ലാതെ ഗൂഗിൾ മീറ്റ് ആരംഭിക്കുന്നതിന് വേണ്ടി നമുക്ക് മീറ്റിംഗ് കോഡ് എന്നുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്. മീറ്റിംഗ് കോഡ്, അതായത് ആരാണോ മീറ്റിംഗ് ആരംഭിക്കുന്നത് അവർക്ക് നമുക്കൊരു മീറ്റിംഗ് കോഡ് തരാൻ സാധിക്കും. അത് മൂന്നക്ഷരങ്ങളുടെ ഇടയിൽ ഓരോ ഹൈഫൺ ഉൾപ്പെടുന്ന 9 അക്ഷരങ്ങൾ ഉൾപ്പെടുന്ന ഒരു കോഡ് ആയിരിക്കും. ഇപ്പം ഞാനൊരു ഉദാഹരണം ഇവിടെ അടിക്കുകയാണ്. ഇത്തരത്തിൽ RRR-JJJ-TDT ഇതുപോലെ ആയിരിക്കണമെന്നില്ല, അതൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു കോഡായിരിക്കും. അതായത് ആരാണോ മീറ്റിംഗ് ആരംഭിക്കുന്നത് അയാൾക്ക് മാത്രമേ ഈ കോഡ് അറിയുകയുള്ളൂ. ആ കോഡ് നമ്മളോട് അവരോട് ആവശ്യപ്പെട്ട് ആ കോഡ് നമുക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിയും. ഇനി വേറെ ഒരു ഓപ്ഷൻ ഉള്ളത് ന്യൂ മീറ്റിംഗ്. നമുക്കൊരു മീറ്റിംഗ് തുടങ്ങാൻ സാധിക്കും. അതിനുവേണ്ടി വളരെ സിമ്പിളാണ്. ന്യൂ മീറ്റിംഗ് എന്നതിൽ ടാപ്പ് ചെയ്യുക, തൊടുക. അപ്പോൾ നമുക്ക് പുതിയൊരു മീറ്റിംഗ് ആരംഭിക്കാനുള്ള ഒരു വിൻഡോ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഷെയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല ഓപ്ഷനുകളിലൂടെ, വാട്സാപ്പിലൂടെയും മെസ്സേജിലൂടെയും
അതുപോലെ നമുക്ക് എന്ത് ഓപ്ഷനാണോ സെലക്ട് ചെയ്യേണ്ടത് ആ ഓപ്ഷനുകളിലൂടെയൊക്കെ തന്നെ നമുക്ക് മറ്റുള്ള ആളുകളെ ഇതിലേക്ക് ചേർക്കാനും കഴിയും. നമ്മൾ ഏത് രീതിയിലാണോ ഒരു ലിങ്ക് മുഖേന ഇതിൽ ചേർന്നത് അതുപോലെ മറ്റുള്ള ആളുകളെയും നമുക്ക് ഇതിൽ ചേർക്കാൻ സാധിക്കും എന്നുള്ളതും കൂടി ഓർത്തു വയ്ക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഇവിടെ ഞാൻ ആരംഭിച്ച മീറ്റിങ്ങിൽ ഇതിൻ്റെ കോഡ് എന്താണെന്ന് എനിക്കറിയാം. അതായത് മറ്റുള്ള ആളുകൾക്ക് ലിങ്ക് വഴി ജോയിൻ ചെയ്യുന്നത് പോലെ തന്നെ മറ്റുള്ള ആളുകളെ നമുക്ക് കോഡ് ഉപയോഗിച്ചുകൊണ്ട് ജോയിൻ ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി നമ്മൾ മീറ്റിംഗ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം വലതുവശത്ത് കാണുന്ന ഐയിൽ അമർത്തുക. ഈ പറയുന്നതാണ് അതിൻ്റെ കീ എന്ന് പറയുന്നത് അഥവാ അതിൻ്റെ ഒരു കോഡ് എന്ന് പറയുന്നത് TPWKAOWJFR എന്ന്. ഇത് മറ്റേ ആൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അയാളോട് കോഡ് എൻ്റർ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് അത്തരത്തിലും ഇവിടെ അയാളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ പൂർണ്ണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും പ്രവർത്തനക്ഷമമാക്കാൻ തയ്യാറാക്കുമ്പോഴും ഒരുപക്ഷെ പ്രവർത്തിപ്പിക്കുമ്പോഴും നിങ്ങൾക്ക് സംശയമുണ്ടായേക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുമെന്ന് കരുതിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.